എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് K.Kelappane കുറിച്ചിട്ടാണ്. ബോൺ ഓൺ 24th August 1889. ബർത്ത് പ്ലേസ് മുച്ചുക്കുന്ന്. മുച്ചുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഫുൾ നെയിം കോയപ്പള്ളി കേളപ്പൻ നായർ. ഡൈഡ് 7th October 1971. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. ദ ലീഡർ ഓഫ് സാൾട്ട് സത്യാഗ്രഹ അറ്റ് പയ്യന്നൂർ. പയ്യന്നൂരിലെ സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ലീഡറായിരുന്നു. ലീഡർ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലീഡറായിരുന്നു. സെക്രട്ടറി ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഫസ്റ്റ് കേരളൈറ്റ് സെലക്റ്റഡ് ബൈ ഗാന്ധിജി ഫോർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇൻഡിവിജ്വൽ സത്യാഗ്രഹക്കായിട്ട് ഗാന്ധിജി കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ആദ്യ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് K.Kelappan. ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് വാസ് ഫോംഡ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ഇൻ കേരള ഡ്യൂറിങ് വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹയുടെ സമയത്ത് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഐത്തത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ഫോം ചെയ്തത്. വൈക്കം സത്യാഗ്രഹ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് K.Kelappan. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ K.Kelappan. ദ ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് K.Kelappan. ദ ലീഡിംഗ് ന്യൂസ് പേപ്പർ ഇൻ വിഷ് കേളപ്പൻ സെർവ് ആസ് ആൻ എഡിറ്റർ. അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന മാതൃഭൂമിയായിരുന്നു. പ്രസിഡൻ്റ് ഓഫ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ ഇൻ April 1947. അപ്പോൾ ഐക്യ കേരള കോൺഫറൻസ് തൃശ്ശൂർ വെച്ച് നടന്നു. ആ ഐക്യ കേരള കോൺഫറൻസ് എൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ K.Kelappan. അത് നടന്ന വർഷം 1947 ഐക്യ കേരള കോൺഫറൻസ് നടന്നത് തൃശ്ശൂർ വെച്ചിട്ട്. പ്രസിഡൻ്റ് ഓഫ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K.Kelappan. ദ പാർട്ടി ഇൻ വിച്ച് K.Kelappan ജോയിൻഡ് ആഫ്റ്റർ റിസൈനിങ് ഫ്രം കോൺഗ്രസ്, കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയാണ്. ഏത് പാർട്ടിയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് കോൺഗ്രസ് വിട്ട ശേഷം? അത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. ദ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഫ്രം വിച്ച് K.Kelappan വാസ് എലക്റ്റഡ് ടു പാർലമെൻറ്. ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പാർലമെൻറ്റിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദ പേഴ്സൺ ഹു കോൾ ദ ഫോർമേഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട്സ് ആസ് ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ രൂപീകരണം എന്തായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്? ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ എന്നാണ് K.Kelappan പറഞ്ഞത്. ഏത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ രൂപീകരണം, അതിനെപ്പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കാണ് ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ. ഇനി അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് ഗ്രാമദീപം. ഗ്രാമദീപം എന്നാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേര്. കേരള ഗാന്ധി K.Kelappan മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ കംസ് ഇൻ പാക്കനാർപുരം. കോഴിക്കോട് പാക്കനാർപുരത്താണ് അദ്ദേഹത്തിൻ്റെ കേരള ഗാന്ധി K.Kelappan മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ കംസ് ഇൻ പാക്കനാർപുരം കോഴിക്കോട്. ഇത്രയും കാര്യങ്ങളാണ് K.Kelappanുമായിട്ട് ബന്ധപ്പെട്ടത്.